ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മണി പ്ലാന്റ് എങ്ങനെയാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടും ബുഷി ആയിട്ടും വളർത്തിയെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിതുപോലെ ഭംഗിയുള്ള ഒരു മണി പ്ലാന്റ് വളർത്തിയെടുക്കാം. ആ ഒരു നാല് കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹാങ്ങിങ് പോട്ടും ഇതുപോലെ തിക്കായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം അല്ലേ. ഈ ഒരു രീതിയിൽ വളർത്തിയിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. മിനി മോൺസ്ട്ര, മണി പ്ലാന്റ്, സിങ്കോണിയം, പിന്നെ ഫിലാഡെൻഡ്രോൺ, അങ്ങനെ പടർന്നു കയറുന്ന ഫോളിയേജ് പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നടുന്നത് മുതൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെറിയൊരു പോട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ ഹോൾസ് നമുക്ക് കല്ലുപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. പിന്നെ സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാനൊരു പേരയുടെ കൊമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10 പൈസ ചിലവില്ലാതെ എങ്ങനെയാണ് ഒരു പോൾ സ്റ്റിക്ക് ഉണ്ടാക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിയോൺ പോത്തോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മണി പ്ലാന്റ് ചെറിയ നോട്ട്സായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഒരാഴ്ചയും കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം വേര് പിടിച്ച് കിട്ടും. അപ്പോൾ അതിനുശേഷം നടുന്നതായിരിക്കും നല്ലത്. പിന്നെ പോട്ടിംഗ് മിക്സായിട്ട് യൂസ് ചെയ്യുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി കൂടിയ ഒരു മിക്സാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ പോട്ടിംഗ് മിക്സ് ഫുള്ളായിട്ട് ചട്ടി നിറയ്ക്കരുത്. ഒരു പകുതി വരെ മാത്രമാണ് ചട്ടി നിറയ്ക്കാമുള്ളൂ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ചട്ടിയിൽ സ്റ്റിക്കിന് ചുറ്റും ഒരു 6-ൽ അധികം നോട്ട്സ് ഒരുമിച്ച് നട്ടു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇത് വളർന്നു വന്നതനുസരിച്ച് നമുക്ക് സ്റ്റിക്കിൽ ചുറ്റി ചുറ്റി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റിക്കിൽ കയറ് ചുറ്റുന്നത് നമുക്ക് ചെടി പിടിച്ച് വളർന്നു വരണ അനുസരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഈ നോട്ട്സ് വളർന്നു വരണ അനുസരിച്ച് നമ്മൾ സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കെട്ടിക്കൊടുക്കണം. നോട്ട്സ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് തിക്നെസ് നല്ലോണം കിട്ടുക. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പിലേക്ക് വീണ്ടും നോട്ട്സൊക്കെ നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെടി വളർന്ന് സ്റ്റിക്കിൻ്റെ മുകളിലൂടെ വളർന്ന് ഇതുപോലെ ഇങ്ങനെ നീണ്ടു വരണ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത വള്ളികളെ അഴിച്ചിട്ട് താഴേന്ന് മുതൽ വരിഞ്ഞ് 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 ചുറ്റിക്കൊടുത്താൽ നല്ല തിക്നെസ് കിട്ടും. അങ്ങനെ നമ്മുടെ സ്റ്റിക്ക് ഫുള്ളായി കഴിഞ്ഞിട്ടും ഇതുപോലെ നീണ്ടു വരുന്ന കൊമ്പുകൾ നമ്മൾ ഓൾറെഡി വരിഞ്ഞ് ചുറ്റി വെച്ചിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ ഇടയിലൂടെ താഴേക്ക് വരിഞ്ഞ് ചുറ്റി കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ഇലകൾ നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ പോൾ സ്റ്റിക്ക് ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താഴേന്ന് മുതൽ അടുപ്പിച്ച് വരിഞ്ഞ് ചുറ്റി മുകളിലെത്തിക്കുക. മുകളിലെത്തിയിട്ടും പിന്നെയും നീണ്ടു വരുന്നത് നമ്മൾ ആ വരിഞ്ഞ് ചുറ്റിയേക്കണതിൻ്റെ ഇടയേക്കിടെ താഴേക്ക് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിറയെ ഇലകളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് നമ്മുടെ പോൾ സ്റ്റിക്ക് നിറഞ്ഞ് കവിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഹാങ്ങിങ് പോട്ട്സിലും ചെയ്യാം. ഹാങ്ങിങ് പോട്ട്സിൽ ചെറുതായിട്ട് നൂൽക്കമ്പിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുക കേട്ടോ. അതെങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നല്ലോണം ചെടി വളർന്നു വരുമ്പോൾ നമ്മൾ പകുതി വരെ ഫില്ല് ചെയ്ത ചട്ടിയിലേക്ക് വീണ്ടും മണ്ണും വളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ട് ചെടിക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഹാങ്ങിങ് പോട്ട് നോക്കാം. ഹാങ്ങിങ് പോട്ടിൻ്റെ താഴേക്ക് ഉണ്ടോ, അതിൻ്റെ ഹോളിയൊക്കെ ചെറിയ നൂൽക്കമ്പി താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്ത് വരണനുസരിച്ച് നമ്മൾ നൂൽക്കമ്പിയുടെ ചുറ്റി താഴേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നൂൽക്കമ്പിയുടെ നീളം തീരണ സ്ഥലം എത്തുമ്പോഴേക്കും ഇതുപോലെ തന്നെ നമുക്ക് മുകളിലേക്കും ഇതുപോലെ വരിഞ്ഞ് ചുറ്റി മുകളിലേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇതിപ്പോൾ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ലെങ്ത് വരെയാണ് വളർന്നിട്ടുള്ളൂ. അപ്പോൾ വളരണ അനുസരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ.
അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു ഹൈറ്റുള്ള സ്ഥലത്ത് ചട്ടി കയറ്റി വെച്ച് താഴേക്ക് ഹാങ് ചെയ്തിടാനും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതും നമ്മൾ ഒന്നിലധികം നോട്ട്സ് നട്ടുകൊടുത്താൽ മാത്രമാണ് ഇതുപോലെ ഒരുപാട് ഹാങ് ചെയ്ത് വരുള്ളൂ കേട്ടോ. മണി പ്ലാന്റ് പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഓവർ വാട്ടറിങ് ചെയ്ത് ചെടി ചീത്താക്കണ്ട. ഒരുപാട് വെള്ളവും വളവും ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ ഇത്. ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചൊക്കെ കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ഇറച്ചിയും മീനൊക്കെ കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ തഴച്ചു വളർന്ന് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മണി പ്ലാന്റിൽ ശ്രദ്ധിച്ചാൽ തന്നെ മണി പ്ലാന്റ് നിറച്ചും ഇലകളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് നിൽക്കും. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളർത്താൻ പറ്റിയ ചെടികളാണ് മിനി മോൺസ്റ്റർ. മിനി മോൺസ്റ്റർ പക്ഷേ ഇതുപോലെ താഴേക്ക് വരിഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ തണ്ട് കുറച്ചുകൂടി ഹാർഡാണ്. മണി പ്ലാന്റ് പോലെ അത്ര ഫ്ലെക്സിബിളല്ല ഇതിൻ്റെ തണ്ടുകൾ. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നോട്ട്സ് അധികം നട്ടുകൊടുത്താൽ നല്ല ബുഷിയായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഫിലാഡെൻഡ്രോൻ്റെ പ്ലാന്റ്. ഇത് നിറയെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.